തള്ളൽ നന്നായിരുന്നു കേട്ടോ. നമുക്ക് ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് പിടിപ്പിച്ചു പിടിപ്പിക്കുന്ന ഇവിടുത്തെ വൈബ്രേഷനാണ് കാര്യങ്ങളൊക്കെ. അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു വൈബ്രേഷൻ നിങ്ങൾക്ക് ഇറിറ്റേഷൻ ഉണ്ട്, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറ്റിയൊരു വണ്ടി നിങ്ങൾ റോയൽ എൻഫീൽഡ് ഓടിക്കുന്ന ഒരാളാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വണ്ടി ഓടിച്ച് നോക്കണം കേട്ടോ. എന്നാലും നിങ്ങൾക്ക് ഈ ഒരു വണ്ടിൻ്റെ റിഫൈൻമെൻറ്റും ഈ ഒരു വണ്ടിൻ്റെ കംഫോർട്ടും തിരിച്ചറിയും. അതല്ല നിങ്ങൾ റോയൽ എൻഫീൽഡ് ഇഷ്ടപ്പെടുന്ന ആ റോയൽ എൻഫീൽഡ് ആ ഒരു വൈബ്രേഷനും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാൾ. ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഹോണ്ടയുടെ ഹൈനസ് 350 എന്ന് പറഞ്ഞ മോഡലിൻ്റെ ഒരു റൈഡ് റിവ്യൂ ആണ്. അപ്പോൾ ഏകദേശം ഒരു ഫസ്റ്റ് ഇംപ്രഷൻ റിവ്യൂ ആയിട്ട് കണ്ടാൽ മതി, നമുക്ക് അധികം ലോങ്ങോ ഡിസ്റ്റൻസോ കാര്യങ്ങളൊക്കെ കവർ ചെയ്യാൻ കിട്ടുന്നില്ല. അപ്പോൾ ഇതിൽ ഈ രണ്ട് മോഡൽ പറയുമ്പോൾ ഡിലക്സ് പ്രോ എന്ന് പറഞ്ഞ മോഡലാണ്. അതിൽ ഡിഫറൻറ്റ് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇത് ഡിലക്സ് എന്ന് പറഞ്ഞ മോഡലാട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഡിഫറൻസ് കാര്യങ്ങൾ അതുപോലെ തന്നെ ഏകദേശം എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചിട്ട് വീഡിയോ ആണ്. മാക്സിമം വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യണമെങ്കിൽ അവിടെ നിന്ന് എല്ലാ വീഡിയോ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കും. ഓക്കെ ഗൈസ്, നമുക്ക് വീഡിയോക്ക് പോകാം. നമുക്ക് ഈ ഒരു വീഡിയോ ചെയ്യാൻ നമുക്ക് ഇന്ന് ഈ ഒരു വണ്ടി എന്നുള്ളത് നമ്മളെ പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറത്തെ ഹോണ്ട എന്ന് പറഞ്ഞ ഷോറൂം ആട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സെയിൽ സംബന്ധമായ ആവശ്യത്തിന് വേണ്ടിയിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് തീർച്ചയായിട്ടും ഇവരെ വിളിക്കാം കേട്ടോ. അപ്പോൾ ഗൈസ്, ഈ ഒരു മോഡലിൻ്റെ നമുക്കിപ്പോൾ ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഫുള്ളി ഒരു LED ഹെഡ് ലാമ്പ് LED ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് കൊടുത്തില്ലേ, കണ്ട ഒരു ഹലോജനാന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു പക്ക LED ഹെഡ് ലൈറ്റ് ആണ്. അത്യാവശ്യം നല്ലൊരു ഇതുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നേ ഉണ്ടോ. ആ സാറ്റലൈറ്റ് കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു മോഡലിൽ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്നുണ്ട്. ബാക്കിലാണെങ്കിലും ഒരു LED സെക്ഷൻ ആയിട്ടുള്ള ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു മോഡലിന്. ഫ്രണ്ടിലാണെങ്കിൽ അത്യാവശ്യം നല്ല സൈസ് ആയിട്ടുള്ള ഒരു ടെലസ്കോപ്പിക് ഫോർക്കാണ് വരുന്നത് കേട്ടോ. ടയർ പറയുന്നത് 190 സെക്ഷനിൽ വരുന്ന MRFൻ്റെ സാപ്പർ ടയറാണ് ഈ ഒരു മോഡൽ നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നത്. കൂടെ തന്നെ ഡുവൽ ചാനൽ ABS കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു മോഡൽ നമുക്ക് വരുന്നുണ്ട്. ഫ്രണ്ട് ഡിസ്കിൻ്റെ സൈസ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഏകദേശം ഒരു 300mm സൈസ് കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഡിസ്കാവും കറക്റ്റായിട്ടുള്ള നിങ്ങൾ ഡിസ്പ്ലേയിൽ കാണുന്നുണ്ടാവും. കൂടെ തന്നെ ഈ ഒരു എക്സോസ്റ്റിൻ്റെ സൈഡിലാണ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. നമുക്കിപ്പോൾ അതിൽ നമുക്ക് ഡുവൽ ഹോൺ വരുന്നുണ്ട്, ഇതിലാണെങ്കിൽ നമുക്ക് സിംഗിൾ ഹോൺ വരുന്നത്. പ്രോ എന്ന് പറഞ്ഞ മോഡൽ ഡുവൽ ഹോൺ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, ഇതിലാണെങ്കിൽ നമുക്ക് സിംഗിൾ ഹോണാണ് വരുന്നത്. അതാണ് ഒരു പിന്നെ പ്രൈസിലും ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു എക്സോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലാസിക്കൽ 350 കാണുന്ന പോലെ BS4 കണ്ടിരുന്ന പോലെ തന്നെ ഒരു ക്രോം ഫിനിഷിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. അടിപൊളിയായിട്ടുണ്ട് എന്തായാലും. ആ ഒരു നിക്ലിങ് കാര്യങ്ങളൊക്കെ തന്നെ നല്ല രസമുണ്ട്. എഞ്ചിനാണെങ്കിലും എഞ്ചിൻ്റെ ആ ഒരു ബിൽഡ് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഹോണ്ടേൻ്റെ ആ ഒരു റിഫൈൻമെൻറ്റ് കാര്യങ്ങൾ പറയേണ്ട ആവശ്യമില്ലല്ലോ, പക്ക കിട്ടുന്ന കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ, പക്ക ഒരു ഡിസൈൻ തന്നെയാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. 348cc എയർ കൂൾഡ് എഞ്ചിനാണ്. ഏകദേശം 20 PHP പവർ 30 Nm ടോർക്കാണ് ഈ ഒരു മോഡലിന് നമുക്ക് കിട്ടുന്ന പവർ കാര്യങ്ങളൊക്കെ വരുന്നത്. കൂടാതെ തന്നെ ഒരു 5-speed ഗിയർ ബോക്സ് കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു വണ്ടിയിൽ വരുന്നത്. സീറ്റ് സംസാരിക്കുന്നതിൻ്റെ ഒരു സിംഗിൾ സീറ്റാണ് വരുന്നത്. അതത്ര പക്കാ ഒരു ഇപ്പോൾ ഹിമാലയൻ്റെ അത്രത്തോളം സോഫ്റ്റ് ഒന്നുമല്ല കേട്ടോ. ചെറിയ സീറ്റ് തോന്നുന്നു എനിക്ക്, അത്ര വലിയൊരു സോഫ്റ്റ് ആയിട്ടുള്ള സീറ്റ് കാര്യങ്ങളൊന്നും അല്ല. എന്നാലും നമുക്ക് ഓടിച്ചിട്ട് ബാക്കി സീറ്റിൻ്റെ കംഫർട്ട് കാര്യങ്ങളൊക്കെ തന്നെ പറയാം. എന്നാലും അത്യാവശ്യം നല്ല വൈഡ് ആയിട്ടുള്ള സീറ്റാണ്, നമുക്ക് അടിപൊളിയായിട്ട് ഇരിക്കാം. പില്ലേണാണല്ലോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത അത്യാവശ്യം നല്ലൊരു കംഫർട്ട്, കാരണം ഗ്രാബറിലൊക്കെ നല്ല സ്ട്രോങ് ആണ്, പിടിച്ചിരിക്കാവുന്ന രീതിയിൽ തന്നെയാണ് പില്ലിയൻ സീറ്റാണെങ്കിലും കൊടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു സിംഗിൾ സീറ്റാണ് വരുന്നത്, നമ്മളെ വെബ്സൈറ്റിലൊക്കെ കണ്ട പോലുള്ള ഒരു സീറ്റാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഗൈസ്, ഈ ഒരു മോഡലിൻ്റെ ബാക്കിൽ ഒരു ഡബിൾ നമുക്ക് അഡ്ജസ്റ്റബിൾ ആണോ അല്ല ഒരു അഡ്ജസ്റ്റബിൾ എന്നല്ല സസ്പെൻഷനാണ് ഇതിൻ്റെ റിയർ വരുന്നത് നമുക്ക്. കൂടാതെ തന്നെ പില്ലൻ ഫുഡ് റെസ്റ്റ് കാര്യങ്ങളൊക്കെ തന്നെ നമ്മളൊരു റബ്ബർ ഗ്രിപ്പോ കാര്യങ്ങളൊന്നുമില്ല. അത് പിന്നെ റൈഡർക്കാണ് അത്യാവശ്യം റബ്ബർ ഗ്രിപ്പ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. 130mm വരുന്ന MRFൻ്റെ സാപ്പർ ടയറിനാണ് ബാക്കിൽ വരുന്നത്. ഫ്രണ്ട് 100mm ബാക്ക് 130mm. ഏകദേശം ഡിസ്കിൻ്റെ സൈസ് പറയുകയാണെങ്കിൽ ഏകദേശം 240 സൈസ് വരും. ലേഡീസിനൊക്കെ ഇരിക്കാൻ പറ്റുന്ന പോലെ തന്നെയാണ്, അത്യാവശ്യം നല്ലൊരു സാരി കാർഡൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടിൻ്റെ ബാക്ക് ലൈറ്റ് പറയുമ്പോൾ ഒരു LED സെക്ഷനിൽ വരുന്ന ഒരു ടൈൽ ലൈറ്റ് കാര്യങ്ങളൊക്കെ തന്നെ വരുന്നത്. കൂടാതെ തന്നെ ഒരു LED ഇൻഡിക്കേറ്റേഴ്സ് എന്തായാലും നല്ല വൃത്തിനുണ്ട്, കാരണം നല്ല അടിപൊളിയായിട്ട് തന്നെ ഹോണ്ട ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാം. അപ്പോൾ ഇത് നമുക്ക് ഏകദേശം 6 കളറുകളാണ് അവൈലബിൾ ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് കളറിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡിസ്പ്ലേയിൽ കാണുന്നുണ്ടോ, എന്തൊക്കെ കളേഴ്സ് ഉണ്ട്. വീല് കാര്യങ്ങളൊക്കെ പറയുന്നത് തന്നെ അലോയ് വീലാണ് നമുക്ക് ഈ ഒരു മോഡൽ വരുന്നത്. അപ്പോൾ 2+ ടയേഴ്സ് കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ഒരു ലോങ് ഡിസ്റ്റൻസ് കാര്യങ്ങളൊക്കെ കവർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു പഞ്ചറിൻ്റെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഒരിക്കലും നിങ്ങൾക്ക് കിട്ടുന്നൊരു ഭയോ കാര്യങ്ങളോ വേണ്ട. ഈ ഒരു വണ്ടീൻ്റെ സ്വിച്ചസ് കാര്യങ്ങളൊക്കെ പറയാം. ഇതിപ്പോൾ ഇതിൻ്റെ ഡിലക്സ് പ്രോ എന്ന് പറഞ്ഞ മോഡലാണ് അത് എക്സൽ ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിൽ വരുന്നത്. അത്യാവശ്യം നല്ല ഒരു അനലോഗ് മീറ്റർ കൺസോള്, കൂടാതെ തന്നെ സൈഡിൽ ചെറിയ ഇതിൽ പിന്നെ നമുക്ക് അത്യാവശ്യം ചെറിയൊരു ഡിസ്പ്ലേ ആണെങ്കിലും ഇതിൽ ഒരു അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ തന്നെ അവർ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ ഗിയർ പൊസിഷൻ നമുക്ക് ആവറേജ് കിലോമീറ്റർ കൂടാതെ തന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി കാര്യങ്ങളൊക്കെ തന്നെ ഇതിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ പറയാത്തൊരു ഫീച്ചർ എന്താ വെച്ചാൽ ഗൈസ് നിലവിൽ സെഗ്മെൻറ്റിലൊന്നും കിട്ടാത്ത ഒരു അടിപൊളി ഫീച്ചർ ഉണ്ട്. എന്താ സംഭവം എന്ന് വെച്ചാൽ ടോർക്ക് കൺട്രോൾ, നമ്മളിപ്പോൾ ട്രാക്ഷൻ കൺട്രോളൊക്കെ പറയില്ലേ, അതുപോലൊരു ഫീച്ചറാണ് ഹോണ്ട കൊടുത്തിട്ടുള്ളത്. ടോർക്ക് കൺട്രോൾ ഇത് ഓഫ് ചെയ്യാനുള്ള സിസ്റ്റം കാര്യങ്ങളൊക്കെ തന്നെ ഈ സൈഡിൽ ബട്ടൺ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉപകാരം എന്താ വെച്ചാൽ വണ്ടി നമ്മളിപ്പോൾ കോർണർ ചെയ്യുന്ന ടൈമിലൊക്കെ നമുക്ക് പെട്ടെന്ന് നമ്മൾ ഓവർ ത്രോട്ടിൽ കൊടുക്കുന്ന ടൈമിൽ നമ്മൾ ബാക്ക് ടയർ ഓവർ ആക്സിലറേഷൻ ആയിട്ട് സ്കിഡ് ആവാറുണ്ട്. എന്നാൽ ആ ഒരു പ്രവണതയെ ഇത് ഈ ഒരു വണ്ടി കൺട്രോൾ ചെയ്യുന്നുണ്ട്. നമ്മൾ ട്രാക്ഷൻ കൺട്രോൾ തന്നെ അതുതന്നെയാണ് അതിന് ഇതിൽ ഹോണ്ട പേര് കൊടുത്തിട്ടുള്ളത്, ടോർക്ക് കൺട്രോൾ എന്ന് മാത്രമാണെന്നുള്ളൂ. ആ ഒരു ബ്ലൂടൂത്ത് കണക്ടിവിറ്റിൻ്റെ സ്വിച്ച് കാരണം തന്നെ ഈ ഒരു സൈഡിൽ തന്നെ കൊടുത്തിട്ടില്ലേ. കൂടാതെ ABS, കൂടാതെ മാൾ ഫംഗ്ഷൻ ഇൻഡിക്കേഷൻ, പിന്നെ ഇത് എന്തൊരു നല്ല ഇതായിട്ട് പോകും. അത് കാരണം ഈ ഒരു ഇൻഡിക്കേഷൻ ഒന്നും ഇങ്ങനെ സെപ്പറേറ്റ് കാണുന്നില്ല, ലൈറ്റ് കത്തുമ്പോൾ മാത്രമേ അത് വ്യൂ ചെയ്യുന്നുള്ളൂ. അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് ഒരു ബ്ലാക്ക് ആയിട്ട് ഇങ്ങനെ കിടക്കുക ഇവിടെ. എന്തായാലും അടിപൊളിയായി. കൂടാതെ ഇവിടെ കുറച്ച് സംഭവങ്ങളുണ്ട്. ഇവിടെ സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേഷൻ, അതുപോലെ തന്നെ ടോർക്ക് പിന്നെ ഓഫ് ചെയ്യുമ്പോൾ ഉള്ള കാണിക്കുന്ന ഹെഡ് ലൈറ്റിൻ്റെയും, പിന്നെ ഒരു എക്കോ മോഡ് എന്ന് പറഞ്ഞ സിസ്റ്റം കൂടെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഈ ഒരു ബ്ലൂടൂത്ത് NTT കാര്യങ്ങളൊക്കെ തന്നെ കൺട്രോൾ ചെയ്യാനുള്ള സ്വിച്ച് കാര്യങ്ങളൊക്കെ തന്നെയാണ്. പാസ്സൊക്കെ ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇതിൽ തന്നെയാണ് കേട്ടോ ഹൈ ബീമും ലോ ബീമും സെറ്റ് ചെയ്തിട്ടുള്ളത്. കൂടാതെ ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ച് ആണെങ്കിലും ഫോണൊക്കെ സിസ്റ്റം ചെക്ക് ചെയ്യാം കേട്ടോ. അടിപൊളി അല്ലേ, പൊളിയാണ്. ഇത് സെൽഫും എഞ്ചിൻ ക്ലിയർ സ്വിച്ചും ഇത് തന്നെ കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഇത് ഹസാർട്ടാണ്. എന്തായാലും അടിപൊളി. ഏകദേശം പറയുന്നത് 15 ലിറ്റർ ടാങ്ക് കപ്പാസിറ്റി വരുന്ന ഒരു പിന്നെ ടാങ്ക് കേട്ടോ ഈ ഒരു വണ്ടിക്ക് കൊടുത്തിട്ടുള്ളത് ഹോണ്ട. കൂടെ തന്നെ ഈ ഒരു മോഡലിൻ്റെ പർപ്പസ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെ ഹോണ്ട ഈ ഒരു മോഡലിന് സെൻറ്റർ സ്റ്റാൻഡ് കാര്യങ്ങളൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്. അതെന്തായാലും നല്ലൊരു കാര്യമായി. കൂടെ തന്നെ സൈഡ് സ്റ്റാൻഡ്, എൻജിൻ കട്ട് ഓഫ് സ്വിച്ച് കാര്യങ്ങളൊക്കെ തന്നെ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഗൈസ് ഇതിൽ DLX Proയും അതുപോലെ തന്നെ DLXഉം ഈ രണ്ടിലും കളറിൽ ഡുവൽ ടൂൺ കളേഴ്സ് കാര്യങ്ങൾ തന്നെ DLX Proയിൽ വരുന്നത്. DLX എന്ന് പറഞ്ഞ മോഡലിൽ നമുക്ക് ഒരു നോർമൽ സിംഗിൾ കളേഴ്സ് വരുന്നത്. രണ്ട് മോഡലിലും മൂന്ന് കളേഴ്സായിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നത് കേട്ടോ. കൂടാതെ തന്നെ നമുക്ക് ഡുവൽ ഹോണ് എന്നുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഈ ഒരു DLX Pro എന്ന് പറഞ്ഞ മോഡലിൽ കിട്ടുന്നത്. ഏകദേശം ഈ ഒരു വണ്ടി പ്രൈസ് കാര്യങ്ങളൊക്കെ വരുന്നത് ഏകദേശം 1,30,000 1,40,000 ഇടക്കാണ്. ഏകദേശം ഈ രണ്ട് മോഡൽ DLXഉം അതുപോലെ തന്നെ DLX Proയും രണ്ടും പാടെ ഏകദേശം ഒരു 5,000 രൂപേൻ്റെ വ്യത്യാസം വരുന്നുണ്ട് പ്രൈസിൽ. കൂടാതെ തന്നെ ഗൈസ് ഈ ഒരു മോഡലിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താ സംഭവം എന്ന് വെച്ചാൽ ഇത് ഇപ്പോൾ ഓരോ പിന്നെ ഡിസ്ട്രിക്റ്റിലും 1-2 സർവീസ് മാത്രമേ ഈ ഒരു മോഡലിന് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടാവുള്ളൂ. ഇപ്പോൾ നിലവിൽ നമ്മളെ പെരിന്തൽമണ്ണ ഈ ഒരു മോഡലിന് സർവീസ് ഇല്ല, സെയിൽസും ഇല്ല. നമ്മളെ മലപ്പുറം ജില്ലയിലെ തിരൂർ മാത്രമാണ് നമുക്ക് ഇതിൻ്റെ സെയിൽസും സർവീസും കിട്ടുന്നത്. അവർ കുറച്ച് അവരുടെ ആ ഒരു പ്രീമിയം കാര്യം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഹോണ്ട അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ സെയിൽസ് സംബന്ധമായിട്ടുള്ള പ്രൈസ് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷോറൂമിൽ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അവർക്ക് വിളിക്കും. 3 ഇയർ വാറണ്ടി കാര്യങ്ങളുണ്ട്. ഞാനിപ്പോൾ ഓടിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വണ്ടി ഓടിച്ചിട്ടില്ല എൻ്റെ അഭിപ്രായം പറയാനുണ്ടെങ്കിൽ നിലവിൽ 350 സെഗ്മെൻറ്റിൽ അല്ലെങ്കിൽ 400 സെഗ്മെൻറ്റ് ഹിമാലയൻ അതുപോലുള്ള ഏകദേശം എല്ലാ വണ്ടി ഓടിക്കുന്നതൊക്കെ സുഖമായിട്ടാണ് എനിക്ക് ഈ ഒരു വണ്ടി ഓടിക്കാൻ തോന്നിയത്. ഒന്ന് ഇതിൻ്റെ ഒരു കംഫോർട്ടാണ്. രണ്ടാമത്തെ കാര്യം ഈ ഒരു വണ്ടി അത്ര ഏകദേശം 181 കിലോ ഉണ്ടായാലും വലിയൊരു വെയിറ്റ് കാരണം ഈ ഒരു വണ്ടി ഓടിക്കുമ്പോൾ തോന്നില്ല. ട്രാഫിക്കാണ് നമുക്ക് സുഖമായിട്ട് ഉപയോഗിക്കാവുന്ന രീതിയിലാണ്. അപ്പോൾ ഗൈസ് പുറത്ത് നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് വണ്ടി എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓടിച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഗൈസ് ഇതാട്ടോ വണ്ടി. കുറച്ച് ബാക്ക്ഗ്രൗണ്ട് നോയിസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. വണ്ടി നൈസാട്ടോ. ഇതപ്പോൾ നമ്മുടെ ടെസ്റ്റ് ഡ്രൈവിൻ്റെ വണ്ടി തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഫ്രഷായിട്ട് ഓടിക്കാം വണ്ടി. ഓക്കെ, മിററിൻ്റെ ഈ ഒരു സംഭവമൊക്കെ നൈസായി കേട്ടോ. അതായത് നിക്കിലിങ് കാര്യങ്ങളൊക്കെ തന്നെ മെറ്റൽ പ്ലാസ്റ്റിക്കാണ് കേട്ടോ. അത് തന്നെ ഇവിടെ 2 ആക്സിലേറ്റർ കേബിൾ കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ഇതിൽ 2 ആക്സിലേറ്റർ കേബിളാണ് ഈ മോഡലിനെ തോന്നുന്നത്. അപ്പോൾ ഇതിൻ്റെ സീറ്റ് ഹൈറ്റൊക്കെ എൻ്റെ ഹൈറ്റ് ഏകദേശം 5.5 ഒക്കെ ഉണ്ടോ എനിക്ക് വെച്ച് നോക്കുമ്പോൾ ഏകദേശം ഫുൾ ഒരു പ്ലാൻ ഫുഡ് അല്ലെന്ന് പക്ക അത് വലിയൊരു ബുദ്ധിമുട്ടില്ല. ഈ ഒരു മോഡലിലെ റൈഡിംഗ് പോസ്റ്റർ ഒരു പൊടിക്ക് ഫ്രണ്ടിലേക്ക് ചാനുവാണ് ഇരിക്കാൻ തോന്നുന്നില്ല. കൂടാതെ തന്നെ ഇതിൻ്റെ ഫുഡ് പാക്ക് വരണമെങ്കിലും നേരെ നമ്മളെ കാലിൽ താഴെ തന്നെ വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു റൈഡിംഗ് കംഫർട്ട് കാര്യങ്ങളൊക്കെ കിട്ടും. നമുക്കൊരു ലോങ് റൈഡ് കാര്യങ്ങളൊക്കെ കിട്ടാൻ നമുക്ക് ആ ഒരു വീഡിയോ ചെയ്യാം. നിലവിൽ 500 മുതലുള്ള ക്രൂസർ ബൈക്കുകളുടെ ഇതിൻ്റെ കോമ്പറ്റീഷൻ കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ വലിയ വെയിറ്റ് ഒന്നും ഇല്ല, ഏകദേശം 181 കിലോനൊക്കെ ഉള്ളൂ. വണ്ടി നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം കേട്ടോ. അടിപൊളിയായിട്ട് വണ്ടി ഞാൻ ഇപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് ഭയങ്കര റിഫൈൻഡാണ് വണ്ടി കഴിച്ചത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം കേട്ടോ. വാവ്, മറ്റൊരു വൈബ്രേഷനും ഇല്ല. ജസ്റ്റ് ഓടിച്ചു കേട്ടോ ഗൈസ്. എല്ലാവരും ഞാൻ ആദ്യം ഒരു സോറി പറയണം. നല്ല വിൻഡ് ബ്ലാസ്റ്റ് കാര്യങ്ങളുണ്ടാവും, എല്ലാവരും ക്ഷമിക്കണം. മൈക്ക് അഡാപ്റ്റർ ഇല്ലാത്തതിൻ്റെ പ്രശ്നമാണ്. വണ്ടി കത്തിച്ച് നല്ല ഉണ്ട് കേട്ടോ. ഈ ഒരു വണ്ടിൻ്റെ ആ ഒരു സൗണ്ടിൽ നിന്ന് തന്നെ ഈ ഒരു വണ്ടിൻ്റെ ആ ഒരു റിഫൈൻമെൻറ്റും ഈ ഒരു വണ്ടിൻ്റെ ആ ഒരു സ്മൂത്തും മനസ്സിലാവുന്നുണ്ട് കേട്ടോ. നല്ല പൊള്ളുണ്ട് വണ്ടി, കാട്ടിപ്പൊള്ളിയായിട്ട് ഗൈസ്. കുട്ടികളൊക്കെ മൊത്തത്തിൽ മാറുന്നുണ്ട്. ഇത് ഇവിടെ തന്നെ ഈ ഹൈ ബീം ലോ ബീമൊക്കെ ഈ സൈഡിൽ തന്നെ വരുന്നത്. ഈ പാസ് സ്വിച്ച് തന്നെയാണ്, അതിന് സെപ്പറേറ്റ് സ്വിച്ച് കൊടുത്തില്ല. എന്നാൽ സംഭവം പൊളിയാണ് ഗൈസ്. അത് ഓടിച്ചിട്ട് ആ ഒരു റോഡ് എൻഫീൽഡ് ഓടിക്കുന്ന പോലെ, ഏതൊരു പ്രീമിയം വണ്ടി ഓടിക്കുന്ന പോലെ, അങ്ങനെ പറയാൻ പറ്റും. പാരക പവറും വരുന്ന ഫസ്റ്റ് ഗിയറിൽ ആ തള്ളൽ നന്നായിരുന്നു കേട്ടോ. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പിടിപ്പിച്ചു നോക്കാം. അതല്ല നിങ്ങൾ റോയൽ എൻഫീൽഡ് ഇഷ്ടപ്പെടുന്ന ആ റോയൽ എൻഫീൽഡ് ആ ഒരു വൈബ്രേഷൻ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറ്റിയൊരു വണ്ടി റോയൽ എൻഫീൽഡ് തന്നെയാണ്. അതല്ല നിങ്ങൾക്ക് റോയൽ എൻഫീൽഡ് ഓടിച്ചിട്ട് ആ ഒരു വൈബ്രേഷൻ ഇഷ്ടമല്ല, കുറേ ഇപ്പോൾ ഞാൻ പിന്നെ കുറേ വീട്ടിൽ ഉടുത്ത വൈബ്രേഷൻ ആണ് കാര്യങ്ങളൊക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു വൈബ്രേഷൻ നിങ്ങൾക്ക് ഇറിറ്റേഷൻ ഉണ്ട്, അങ്ങനത്തെ കുറേ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറ്റിയൊരു വണ്ടി തന്നെയാണ് കാര്യം. അതിലൊരു ഡൗട്ടില്ല. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ഹോണ്ടൻ്റെ ഷോറൂമിൽ പോയിട്ട് ഈ ഒരു വണ്ടി ടെസ്റ്റ് ഡ്രൈവ് അടിക്കുക. പെരിന്തൽമണ്ണ ഇപ്പോൾ ഇന്ന് അവൈലബിൾ ആണ് ഇത്, എന്നും തിരുവിടായിരിക്കും ഈ ഒരു വണ്ടി ടെസ്റ്റ് ഡ്രൈവ് വണ്ടി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുണ്ടാവുക കേട്ടോ. ഈ ഒരു ഡൗൺ അത്യാവശ്യം നല്ല പവറുണ്ട്. കൂടാണെങ്കിൽ സ്ലിപ്പറിലൊക്കെ അടിക്കുന്ന ക്ലച്ചൊക്കെ നല്ല ലൈറ്റാണ് കൈ, അത് ഒറ്റ വരലുകൊണ്ട് ഇങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാവുന്ന രീതിയിലാണ്. അത്യാവശ്യം നൈസാണ്. സസ്പെൻഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ സസ്പെൻഷൻ പക്കാ സോഫ്റ്റ് അല്ല, പക്കാ സ്റ്റിഫും അല്ല, നല്ല രീതിയിലാട്ടോ ഹോണ്ട കൊടുത്തിട്ടുള്ള. അധികം ലോങ്ങിൻ്റെ കയ്യിലൊന്നും കവർ ചെയ്യാൻ പെർമിഷൻ തിരിക്കുക കേട്ടോ. അപ്പോൾ വണ്ടി നൈസാണ്. അപ്പോൾ സൗണ്ടൊന്ന് കേട്ടോളൂ, കൂടെ വലിയൊരു ക്രൗഡൊന്നും ഇല്ലാത്ത ഏരിയയാണ്. ഓ മാൻ, ഏകദേശം ഫുള്ള് ത്രോട്ടിൽ പിടിക്കുമ്പോൾ സീറ്റിൻ്റെ ഭാഗത്ത് നിന്ന് കുഞ്ഞ് വൈബ്രേഷൻ ഇപ്പോൾ അതിനിപ്പോൾ നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ വണ്ടികളോ അതുപോലുള്ള വണ്ടിയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ എത്രയും ബെറ്ററാണ്. എന്നാൽ നമുക്ക് ഈ ഒരു വണ്ടിയുടെ പ്രത്യേകത എന്താണെന്ന് കാഴ്ച വെച്ചാൽ ഹോണ്ടൻ്റെ എഞ്ചിനായതുകൊണ്ട് നമുക്ക് ആ ഒരു റിഫൈൻമെൻറ്റും ആ ഒരു ബിൽഡ് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ തന്നെ പക്കയാണ്. ഇപ്പോൾ ഒരു ടാങ്കിൻ്റെ ഡിസൈൻ ആണെങ്കിലും എല്ലായിടത്തും അത്യാവശ്യം നല്ലൊരു ബിൽഡ് ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. കൊടുക്കുന്ന പൈസക്ക് ഉണ്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു മോഡലിനെ പറയാം. നമുക്ക് തിരിക്കാട്ടോ. നല്ലൊരു പ്രീമിയം മോഡലായിട്ടാണ് ഹോണ്ട ഈ ഒരു വണ്ടിയെ കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വണ്ടിയുടെ ഏകദേശം എല്ലാ ഭാഗത്തും ആ ഒരു പ്രീമിയത്തിൻ്റെ ആ ഒരു ക്വാളിറ്റി കാര്യങ്ങളൊക്കെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു ടേണിങ് റേഡിയസ് കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു മോഡലിൽ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. കൂടാതെ ഇതിൽ എക്കോ മോഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ ഒരു നോർമൽ സ്പീഡ് കണ്ടോ, ഇപ്പോൾ എക്കോ കത്തുന്നുണ്ട് ഒരു നോർമൽ. കൂടാതെ തന്നെ ഇപ്പോൾ ABS ഓഫാണെന്ന് തോന്നുന്നു, ABS കടന്നു നിൽക്കുന്നത്. അപ്പോൾ ABSും ഒരു സ്വിച്ചബിൾ ABS ആക്കാനുള്ള ഒരു സിസ്റ്റമാണ് ഈ ഒരു വണ്ടി. എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. നല്ല കംഫോർട്ടാണ്, ഓടിക്കാൻ നല്ല സുഖമാണ്. അത്യാവശ്യം നല്ല ലോങ് റൈഡൊക്കെ കവർ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു വണ്ടിയിൽ നിന്ന് കാര്യമായൊരു ബുദ്ധിമുട്ടും തന്നെ തോന്നില്ല. തോന്നുന്നു ചെറുതായിട്ടെന്താ വെച്ചാൽ കാലിൻ്റെ നമ്മളെ ഷൂവിൻ്റെ നെരിയാണിൻ്റെ ഭാഗത്തൊക്കെയായിട്ട് ചെറുതായിട്ടൊരു ഹീറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അധികം കുറേ കിലോമീറ്റർ കവർ ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ തന്നെ തോന്നാൻ ചാൻസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു വണ്ടിയിൽ സീറ്റ് അത്രത്തോളം കംഫേർട്ട് ആവില്ല, അല്ലെങ്കിൽ അത്യാവശ്യം ഹാർഡാണെന്നുള്ളത്. കയറി ഇരുന്നപ്പോഴും ഓടിച്ചപ്പോഴും എൻ്റെ അഭിപ്രായം പറയാല്ലേ സീറ്റ് അങ്ങനെ വലിയൊരു പ്രശ്നമൊന്നും തോന്നുന്നില്ല. ഞാൻ അത്യാവശ്യം ലോങ്ങൊക്കെ ഓടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ. എന്നാലും എനിക്ക് വലിയൊരു ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല. അത് നല്ല അത്യാവശ്യം നല്ല കംഫേർട്ടില്ല, അത്യാവശ്യം സോഫ്റ്റ് സീറ്റ് തന്നെയാണ്. എന്നാൽ ഹിമാലയൻ്റെ അത്രത്തോളം സോഫ്റ്റ് അല്ല എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇത് ഹോൺ അടിക്കുന്ന ടൈമിൽ ഇൻഡിക്കേറ്റർ താഴെ ഹോണ് സെൻറ്ററിലോ ആയതുകൊണ്ട് ഫസ്റ്റിൽ കുറച്ച് പ്രശ്നം. കൂടാതെ നമുക്ക് സെൽഫിച്ചും ഇൻഡിക്കേറ്ററും മൊത്തത്തിലൊരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു വണ്ടി ഇത്രയും ഓടിച്ചൊരു അഭിപ്രായത്തിൽ ഈ ഒരു വണ്ടി അത്രത്തോളം ഒരു ബിഗിനർ ഫ്രണ്ട്ലി അല്ലാത്തൊരു വണ്ടിയൊന്നുമല്ല കേട്ടോ. അത്യാവശ്യം നല്ലൊരു ബിഗിനർ ഫ്രണ്ട്ലിയാണ്. നിലവിൽ അത്യാവശ്യം ഒരു ബൈക്ക് ഓടിച്ചുള്ള എക്സ്പീരിയൻസ് ഉള്ള ആർക്കും ഈ ഒരു വണ്ടിയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുക. കൂടാതെ തന്നെ വണ്ടിൻ്റെ ബ്രേക്കിംഗ് പറയുന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു ബ്രേക്കിംഗ് കിട്ടുന്നത്. ഏകദേശം 30-35 ഇടക്കാണ് ഈ ഒരു വണ്ടിക്ക് മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടാൻ ചാൻസ് ഉള്ളത് കേട്ടോ. തീർച്ചയായിട്ടും ഈ ഒരു വണ്ടിയുടെ ഗിയർ ബോക്സ് ഒക്കെ നല്ല സ്മൂത്താണ് ഉപയോഗിക്കാൻ. ഹോണ്ടയുടെ ആ ഒരു ഗിയർ ബോക്സിൻ്റെ ആ ഒരു ഫീൽ തന്നെ കിട്ടുന്നുണ്ട് ഗൈസ്. ഈ ഒരു മോഡലിന് ഒരു 5 സ്പീഡ് ഗിയർ ബോക്സാണ് വരുന്നത്. നിലവിൽ വണ്ടിൻ്റെ ഒരു ക്രൂസർ ബൈക്ക് എന്ന രീതിയിൽ വലിയൊരു ടോപ്പ് സ്പീഡോ കാര്യങ്ങളൊന്നും വേണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഒരു 5 സ്പീഡ് ഗിയർ ബോക്സൊക്കെ ധാരാളമാണ്. കൂടാതെ ഒരു വണ്ടിയുടെ ടോപ്പ് സ്പീഡ് കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ ഏകദേശം ഒരു 110-120 ആ റേഞ്ചിലൊക്കെ ആയിരിക്കും ടോപ്പ് സ്പീഡ് വരുന്നത്. എന്നാൽ ഈ ഒരു വണ്ടി നമുക്ക് ഏകദേശം ഒരു 90-100 ആ വരിയിൽ തന്നെ അത്യാവശ്യം നല്ല റിഫൈൻഡ് ആയിട്ട് ഈ ഒരു വണ്ടി നമുക്ക് ഓടിക്കാൻ കഴിയും. വണ്ടി നമ്മളങ്ങനെ ഒരു വലിപ്പിക്കുമ്പോഴൊന്നും നമുക്ക് ആ ഒരു വണ്ടീൻ്റെ ആ ഒരു സ്ട്രെസ് എടുക്കുന്ന ആ ഒരു ഫീലോ കാര്യങ്ങളൊന്നുമില്ല. വണ്ടി സിമ്പിളായിട്ട് തന്നെ ഒരു ടൈം എടുത്തിട്ടാണ് കയറുന്നെങ്കിലും സിമ്പിളായിട്ട് തന്നെ കയറി പോകുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഈ ഒരു വണ്ടി ഫസ്റ്റ് ടൈം ഓടിച്ചിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ അത് തന്നെയാണ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്തരത്തിനുള്ളൂ. അപ്പോൾ നമ്മളെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോയിലേക്ക് ഷെയർ ചെയ്യുക, കൂടാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു മോഡൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.